കൂട്ടുകാരെ, ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിക്ടേഴ്സ് ചാനലിലെ നാളത്തെ ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. ഇന്നേ എല്ലാ പുസ്തകങ്ങളും എടുത്തു വെച്ചോളൂ. സെപ്റ്റംബർ 8 ബുധനാഴ്ചത്തെ 10-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. രാവിലെ 8 മണിക്ക് 10-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവശാസ്ത്രത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ഈ ജീവശാസ്ത്ര ക്ലാസ്സിൻ്റെ പുനഃസംപ്രേഷണം രാത്രി 7:30 ലഭിക്കുന്നതാണ്. രാവിലെ 8:30 10-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ആയിരിക്കും. ഈ ക്ലാസ്സിൻ്റെ പുനഃസംപ്രേഷണം രാത്രി 8 മണിക്ക് ലഭിക്കുന്നതാണ്. രാവിലെ 9 മണിക്ക് 10-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഹിന്ദിയുടെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംപ്രേഷണം രാത്രി 8:30 ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30 10-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംപ്രേഷണം രാത്രി 9 മണിക്ക് ആയിരിക്കും. രാവിലെ 10:30 പതിവ് പോലെ പ്രീ പ്രൈമറിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കിളിക്കൊഞ്ചർ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന് പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് 1-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. രാവിലെ 10 മണിക്ക് 1-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ രാത്രി 7 മണിക്ക് 1-ാം ക്ലാസ്സിൻ്റെ സംസ്കൃതത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് 2-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. 2-ാം ക്ലാസ്സിന് ഒരു ക്ലാസ്സാണ് ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് 2-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. ഈ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സിന് പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമുക്ക് 3-ാം ക്ലാസ്സിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ നോക്കാം. രാവിലെ 11:30 3-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗണിതത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിന് പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൂടാതെ രാത്രി വൈകിട്ട് 6:30 3-ാം ക്ലാസ്സിന് വേണ്ടി അറബിക് ക്ലാസ്സും ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ലാസ്സിനും പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 4-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. ഉച്ചയ്ക്ക് 12 മണിക്ക് 4-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുകൂടാതെ വൈകിട്ട് 6 മണിക്ക് 4-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അറബിക് ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ 2 ക്ലാസ്സുകൾക്കും 4-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 5-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. ഉച്ചയ്ക്ക് 12:30 5-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഹിന്ദി ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൂടാതെ വൈകിട്ട് 5:30 5-ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ കേരള പാഠാവലി ക്ലാസ്സിനും പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി അടുത്തതായി 6-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് 6-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിന് പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഉച്ചയ്ക്ക് 1:30 6-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിനും പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നില്ല. അടുത്തതായി 7-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. ഉച്ചയ്ക്ക് 2 മണിക്ക് 7-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഉച്ചയ്ക്ക് 2:30 7-ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കും. 7-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ 2 ക്ലാസ്സുകൾക്കും പുനഃസംപ്രേക്ഷണം ഉണ്ടായിരിക്കുന്നില്ല. ഇനി അടുത്തതായി 8-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകളാണ്. വൈകിട്ട് 3 മണിക്ക് 8-ാം ക്ലാസ്സിൻ്റെ ഗണിതത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ്സിന് പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ വൈകിട്ട് 3:30 8-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ആ ക്ലാസ്സിനും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. 8-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന 2 ക്ലാസ്സുകൾക്കും പുനഃസംരക്ഷണം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 9-ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ നോക്കാം. വൈകിട്ട് 4 മണിക്ക് 9-ാം ക്ലാസ്സിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ജീവശാസ്ത്രത്തിൻ്റെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 9:30 ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ വൈകിട്ട് 4:30 9-ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10 മണിക്കും ഉണ്ടായിരിക്കും. വൈകിട്ട് 5 മണിക്ക് 9-ാം ക്ലാസ്സിന് വേണ്ടിയിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന ഊർജ്ജതന്ത്രത്തിൻ്റെ ക്ലാസ്സും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ക്ലാസ്സിൻ്റെ പുനഃസംരക്ഷണം രാത്രി 10:30 ആയിരിക്കും. ഇത്രയാണ് ദിവസത്തേക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ക്ലാസ്സുകൾ. എല്ലാ കൂട്ടുകാരും മറക്കാതെ ക്ലാസ്സുകളൊക്കെ കാണുക.